നമസ്കാരം, ഞാൻ നിങ്ങളുടെ സവിത ടീച്ചർ. കുട്ടികളെ, ഇന്ന് മാസ്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണല്ലോ. പലതരത്തിലുള്ള മാസ്കുകൾ ഇന്ന് ലഭ്യമാണ്. നമുക്ക് ആവശ്യമായ മാസ്കുകൾ എളുപ്പത്തിൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. മാസ്കിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. കത്രിക, നൂൽ, ചെറിയ സൂചി, അടയാളം ചെയ്യാൻ പെന്ന്, പിന്നെ നമുക്കിത് റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ തുണി കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മുടെ അളവിനനുസരിച്ചിട്ടുള്ള ഒരു മൂടിയോ പ്ലേറ്റോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇത് 10 ഇഞ്ച് വീതിയുള്ള പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 8 ഇഞ്ച് വീതിയുള്ള ഒരു വട്ടം മതി. ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ മതി. നമുക്ക് തുണിയുടെ മുകളിൽ വെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. തുണി നിവർത്തിയിട്ട ശേഷം നമ്മൾ വെക്കേണ്ട അളവിനുള്ള മൂടിയോ പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് കറക്റ്റായി വെച്ച ശേഷം നമുക്ക് പെന്നുപയോഗിച്ച് റൗണ്ടിൽ വരയാം. ഇനി നമുക്ക് ഈ വരഞ്ഞ വരയിലൂടെ വൃത്തിയായി വെട്ടിയെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമുക്ക് 4 പീസുകൾ കിട്ടി. ഇനി ഈ 4 പീസുകളിൽ 2 പീസുകൾ നല്ല ഭാഗങ്ങൾ, അതായത് നല്ല ഭാഗം എന്ന് പറയുന്നത് പ്രിന്റ് നല്ലപോലെ കാണുന്ന തെളിഞ്ഞു കാണുന്ന ഭാഗത്തിന് നല്ല ഭാഗമെന്നും പ്രിന്റ് തെളിയാത്ത നരച്ചു കാണുന്ന ഭാഗം ചീത്ത ഭാഗം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെക്കുക. ഇതുപോലെ വെച്ചു. അപ്പൊ 2 പീസുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചു. ഇവിടെയും ഈ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഈ രണ്ടാമത്തെ, ഇപ്പൊ നമ്മളെ ഇങ്ങനെ 2 പീസുകൾ കിട്ടി. ഇതാ ഇങ്ങനെയായി. ഇനി നമുക്കിതിനെ തയ്ക്കണം. തയ്ക്കേണ്ടത് ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന ഭാഗം, ഈ കൂർത്ത ഭാഗമല്ല, ഈ ചെരിഞ്ഞു വരുന്ന ഭാഗത്താണ് നമുക്ക് തയ്ക്കേണ്ടത്. തയ്ക്കേണ്ട സൗകര്യത്തിന് വേണ്ടി നമുക്ക് തയ്ക്കേണ്ട സ്ഥലത്ത് നമുക്കിങ്ങനെ ഒരു ഏകദേശം 1.25 സെന്റിമീറ്ററോളം മാറിയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കത് തയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തയ്ച്ചു വരാൻ സാധിക്കും. ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ വളഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് തയ്ക്കുകയാണെങ്കിൽ ആ വരയിൽ കൂടെ മാത്രം നമുക്ക് തയ്ച്ചെടുത്താൽ മതി. ഇങ്ങനെ 2 ഇതിലും അടയാളം ചെയ്യുക. തയ്ക്കേണ്ട ഈ പീസിലും നമുക്ക് അടയാളം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ 2 തുണികളും ഒരുമിച്ച് വക്കുകൾ ഒരുമിച്ച് ചേർത്താണ് തയ്ക്കുന്നത്. അപ്പോൾ തയ്ക്കുമ്പോൾ ഇളകിപ്പോകാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു പിന്നെടുത്തിട്ട് ഇവിടെ കുത്തിവെക്കാം. അങ്ങനെയാകുമ്പോൾ തയ്ക്കുമ്പോൾ അത് നീങ്ങിപ്പോവില്ല. വക്കുകൾ നീങ്ങിപ്പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇതൊരു സൗകര്യമായിരിക്കും. തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അഴിച്ചു മാറ്റാം. ഇതുപോലെ ഞാൻ ഉറപ്പിച്ചു വെച്ചു. ഇനി നമുക്ക് സൂചിയിൽ നൂൽ കോർക്കണം. ചെറിയ സൂചി ഉപയോഗിച്ചാൽ മതി. നൂല് കോർക്കാൻ ഇങ്ങനെയൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും, ത്രെഡർ. ഇത് വെച്ചിട്ട് നമുക്ക് സൂചിയിൽ നൂല് കോർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ കോർത്ത് വെച്ച ശേഷം ഈ ഇതിനൊരു കമ്പിയുണ്ട്, ആ കമ്പിയിൽ നമ്മൾ നൂല് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് ഈ ഇത് തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സൂചിയിൽ നൂല് കോർത്തെടുക്കാൻ സാധിക്കും. നമ്മുടെ ആവശ്യത്തിന് നീളത്തിൽ മാത്രം നൂലുകൾ കോർക്കുക. അധികം നീളത്തിൽ നൂല് കോർത്ത് എടുക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നൂല് ഇടയ്ക്കിടെ കെട്ടുകൾ വീണു പോകും. അപ്പോൾ നമ്മൾ ഈ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. തുണിയുടെ അടിഭാഗത്തു നിന്നാണ് സൂചി നൂലും കൂടെ കോർത്തെടുത്തു. കോർത്തെടുത്ത ശേഷം കാണുന്നുണ്ടല്ലോ അല്ലേ, കാണുന്നില്ലേ? തയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച തുണിയുടെ അതേ കളറുള്ള നൂല് തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഞാനിതിൽ വേറെ കളർ എടുത്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ സ്റ്റിച്ച് തെളിഞ്ഞു കാണാൻ വേണ്ടിയിട്ടാണ്. അതേ കളറിലുള്ള നൂല് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സൂചിയിൽ ആവശ്യത്തിന് നൂല് കോർത്ത ശേഷം നമുക്ക് ഇതുപോലെ തയ്ച്ചു പോകാം. ഇങ്ങനെ തയ്ച്ച് ഈ ഒരു തുന്നിൻ്റെ ഇവിടെ വന്ന സ്റ്റിച്ചിൻ്റെ തൊട്ട് പുറകിലിങ്ങനെ, ഈ സ്റ്റിച്ചിൻ്റെ പുറകിൽ, അതായത് ഈ സ്റ്റിച്ചിൻ്റെ മുന്നിലുമായിട്ട് അവിടെ തയ്ച്ച് മുന്നോട്ടെടുക്കുക. ഈ ഒരു സ്റ്റിച്ചിനെ ബാക്ക് സ്റ്റിച്ച് എന്നാണ് പറയുക. ഇതാ ഇവിടെ എടുത്ത് അധികം ദൂരേക്ക് പോകരുത്. ചെറുതായിട്ട് കഴിയുന്നതും അടുപ്പിച്ചടുപ്പിച്ച് തയ്ച്ചെടുക്കുന്നതാണ് നല്ലത്. ഈ രീതിയിൽ തയ്ച്ച് മുഴുവനായിട്ടും ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ 2 പീസും തയ്ച്ചു കഴിഞ്ഞു. തയ്ച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെയുണ്ട്. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇതാണല്ലോ അതിൻ്റെ ചീത്ത ഭാഗം, റോങ് സൈഡ്. നല്ല ഭാഗം ഇത്. അപ്പോൾ ഈ നല്ല ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളും ഇതുപോലെ തന്നെ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെക്കുക. ഇങ്ങനെ, അതായത് ഈ രീതിയിൽ ഇങ്ങനെ വെക്കുക. ഈ സ്റ്റിച്ച് ചെയ്ത ഈ 2 അറ്റങ്ങളും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കുക. ഇങ്ങനെ പിടിച്ച് വെക്കുക. അപ്പോൾ അവിടെയും ഇളകിപ്പോവാതിരിക്കാൻ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പിന്നെ, ഒരു മുട്ടുസൂചിയോ പിന്നോ എന്തെങ്കിലും ഒന്ന് കുത്തിവെക്കാം. കുത്തിവെച്ച് കഴിഞ്ഞ ശേഷം ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ നേരത്തെ തയ്ച്ച പോലെ തന്നെ തയ്ക്കാം. തയ്ക്കേണ്ട സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതാ ഇതേപോലെ, ഇതാ
തയ്ക്കേണ്ടത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് പിന്നെ സംശയം ഉണ്ടാവില്ല എതിലെയാണ് തയ്ക്കേണ്ടതെന്നുള്ളത് ഒരു സംശയവും വരില്ല. ഇതേ രീതിയിൽ തയ്ച്ച് തയ്ച്ച് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടുന്ന് ഇതേപോലെ ഇതിലിങ്ങനെ തയ്ച്ച് 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 ഇങ്ങനെ രണ്ട് കോണുകളും ഒരുമിച്ച് ചേർത്ത് വെക്കണം. വെച്ച ശേഷം ഇവിടം വരെ തയ്ക്കുക, ഈ കോണ് വരെ തയ്ക്കുക. ഇതാണ് ഇതിൻ്റെ കോണ് ഭാഗം. രണ്ട് വക്കുകളും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ അല്പം കുറച്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ട് തുന്നി തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ചിടണം, തയ്ച്ചിട്ട് തിരിച്ചിടാനുള്ളതാണ്. ഇതാ ഇപ്പം ഞാൻ നീഡിൽ കുത്തിയിരിക്കുന്ന ഇവിടെയാണ്. അവിടെ കുത്തിയ ശേഷം നേരത്തെ തയ്ച്ച് പോയ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ തയ്ച്ച് പോകാം. ഇതാ ഇപ്പോൾ ഇവിടെ തയ്ച്ച് കഴിഞ്ഞു, ഇവിടെ കെട്ടിട്ട് ഉറപ്പിച്ചു. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നൂല്. ഇപ്പോൾ ഇതാ ഈ ഭാഗത്ത്, ഈ കോണുള്ള ഭാഗത്ത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അവസാനിപ്പിച്ചത് ഇവിടെ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടില്ലേ? ഇത് നമുക്ക് ഇങ്ങനെ തുറന്നാൽ ഇതിലെ തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഞാൻ ഇവിടെയും ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, രണ്ട് കോണുകളിലും ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ കോണിലും ഗ്യാപ്പ് ഉണ്ട്, ഈ കോണിലും ഗ്യാപ്പ് ഉണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതിനെ അകമ്പുറം മറച്ചിടാം. വളരെ സൂക്ഷിച്ച് ചെയ്യണം, പിടിച്ച് ഒന്നായിട്ട് വരിക്കാൻ പാടില്ല. പതുക്കെ ഇങ്ങനെ വിരലെടുത്തിട്ട് ഉൾഭാഗത്തു നിന്ന് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് നമുക്ക് ഇടാം. ഇപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. തയ്ച്ചു കഴിഞ്ഞത് നമ്മൾ തിരിച്ചിട്ടു. തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എല്ലാ ഭാഗവും ഒന്ന് അയൺ ചെയ്യുക. എന്ത് ഡ്രസ്സ് നമ്മൾ തയ്ച്ചാലും എന്ത് സാധനം തയ്ച്ചു കഴിഞ്ഞാലും നമ്മളൊന്ന് അയൺ ചെയ്യണം. അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും, വർക്കിനൊക്കെ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. അതിനുശേഷം ഇതാ ഇതാണ് നമ്മൾ ഒഴിച്ചിട്ട ഭാഗം, ഇതും ഈ കോണും. ഇവിടെയാണ് നമുക്ക് ഇലാസ്റ്റിക് വെക്കേണ്ടത്. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ തയ്ക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഈ വക്ക് മാത്രം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇങ്ങനെയൊന്ന് മടക്കുക. മടക്കിയിട്ട് സൂചിയും നൂലും എടുത്ത് നമുക്ക് അവിടെ ഒന്ന് തുന്നി ഉറപ്പിക്കാം. ഇപ്പോൾ ഇതാ രണ്ട് കോണുകളും ഇതുപോലെ തയ്ച്ചു. തയ്ച്ചു കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക്കിന് ഇതുപോലെയുള്ള ഇലാസ്റ്റിക്കുകൾ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെയുള്ള ഇലാസ്റ്റിക്കുകൾ ഒരു 8 ഇഞ്ച് നീളം വെച്ചിട്ട് ഒരു 8 ഇഞ്ച് മതി നമുക്ക്. ഇതാ 8 ഇഞ്ച് നീളത്തിലുള്ള പീസാക്കിയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെയുള്ള ഇപ്പോൾ 8 ഇഞ്ചിൻ്റെ രണ്ട് പീസുകൾ കിട്ടി. ഈ പീസ് ഇവിടെ ഇതിപ്പോൾ മടക്കി തുന്നി വെച്ചില്ലേ, അതിൽ വെച്ചിട്ട് കോർത്തെടുത്തു. കോർത്തതിന് ശേഷം ഈ രണ്ട് വക്കുകളും ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് അഗ്രങ്ങളും ഒന്നെങ്കിൽ നമുക്ക് തയ്ച്ച് ഇവിടെ തയ്ച്ച് കൂട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടി പിടിച്ച് ഒരു കെട്ടിടാം. ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് കെട്ടിടാം. വക്കിലേക്ക് വേണേൽ കെട്ടിടാൻ. കെട്ടിട്ടിട്ട് നല്ലപോലെ ടൈറ്റാക്കുക, നല്ല ടൈറ്റാക്കണം. ഇപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതിന് എന്ത് ചെയ്യുക, നമ്മൾ വലിച്ചിട്ട് ഈ തുന്നിൻ്റെ നമ്മൾ മടക്കി വെച്ച തുന്നില്ലേ ആ തുന്നിൻ്റെ ഉൾഭാഗത്തേക്കാക്കി മാറ്റുക. എന്നാൽ കെട്ട് പുറത്ത് കാണില്ല, അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. നമ്മൾ വലിച്ചിടുന്ന സമയത്ത് അത് നീങ്ങിപ്പോവാതിരിക്കാൻ, ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ രണ്ട് ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് എപ്പോഴും നമ്മൾ വലിച്ചിടുന്ന സമയത്ത് കെട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേണമെങ്കിൽ സൂചിയും നൂലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇലാസ്റ്റിക്കിനെ അവിടെ ഒന്ന് ഉറപ്പിച്ച് വയ്ക്കാം. ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി, അത് പുറത്തേക്ക് ഇളകി വരാതിരിക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിനെ അവിടെ സെക്യൂർ ആക്കി. ഇപ്പോൾ ഇത് ഇളകി വരില്ല, ഈ ഭാഗവും രണ്ട് ഭാഗവും. ഇപ്പോൾ ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലും കെട്ട് പുറത്തേക്ക് വരില്ല. ഇത് ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് കിട്ടിയില്ലെങ്കിൽ മുടിയിലിടുന്ന മെലിഞ്ഞ ഇങ്ങനത്തെ ബാൻഡുകൾ ഉണ്ടാവുമല്ലോ, മുടിയിൽ കൊടുക്കുന്ന ബാൻഡുകൾ, ഇങ്ങനത്തെ ബാൻഡുകളും ഇവിടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതാണെങ്കിൽ നിങ്ങൾ മടക്കി തയ്ക്കുന്നതിൻ്റെ മുമ്പേ ബാൻഡ് വെച്ചിട്ട് മെല്ലെ മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. കുറച്ച് വീതിയുള്ള ബാൻഡാണെങ്കിൽ നടുവേ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ മെലിഞ്ഞ ബാൻഡായിട്ട് മാറും. അതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെട്ടിയ ഭാഗം കാണില്ല, നല്ല റെഡിയായി മാറും. അങ്ങനെയും നിങ്ങൾക്ക് ഇതുപോലെ മാസ്കിന് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ തയ്ച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചുള്ള മാസ്കുകൾ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിലും ഇതേ രീതിയിൽ തന്നെ മെഷീനിലും ചെയ്താൽ മതി. മെഷീൻ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത്. ഇതേപോലെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡെല്ലാം ഇതുതന്നെ, പക്ഷേ അത് മെഷീനിലാണെന്ന് മാത്രം. ഇതേപോലെ ചെയ്ത് നിങ്ങൾക്ക് മാസ്കുകൾ വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാം.